നമുക്ക് ഓടി എടുക്കേണ്ടത്. ഇതിങ്ങനെ നമ്മൾ എല്ലാ സമയത്തും വർഷക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ വർഷം നമുക്ക് ഒരു 10 എണ്ണം കിട്ടി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അതിൻ്റെ ഒരു ഇരട്ടി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ മാങ്കേസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാങ്കേസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു 2-3 വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. മാങ്കേസ്റ്റും പെട്ടെന്ന് പൂക്കാനായിട്ടും പെട്ടെന്ന് വളർച്ച കിട്ടാനായിട്ടുള്ള നല്ല വിദ്യകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് മാങ്കേസ്റ്റും പെട്ടെന്ന് പൂക്കാനായിട്ടുള്ള മരുന്ന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ മാങ്കേസ്റ്റും ദേ ഒരു 7 വർഷമായിട്ടുള്ളൂ. 7 വർഷമാകുമ്പോഴേക്കും പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ പൂക്കൾ വന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പൂത്തിട്ടില്ല, എന്നിരുന്നാലും ഒന്നോ രണ്ടോ കൊമ്പുകൾ ഇതിൻ്റെ പൂത്ത് പൂക്കൾ വന്നത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 7 വർഷം കാത്തിരുന്നിട്ട് അത്രയും അധികം സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഈ മാങ്കോസ്റ്റ് നമ്മൾ പൂത്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഇപ്പോൾ ഈ വർഷം പൂക്കുമെന്ന്. അപ്പോൾ ഈ വർഷം പൂക്കാതെ ഇപ്പോൾ എനിക്ക് വളരെയധികം സംശയം. അപ്പോൾ നല്ലപോലെ നമ്മൾ നനച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന് കൊടുക്കുന്ന വളം, പൂക്കൾ പെട്ടെന്ന് വരാനായിട്ടുള്ള വളവും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതുപോലെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് എണ്ണം നമുക്ക് പൂത്തിട്ടില്ല, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു കൊമ്പിൽ തന്നെ ഒരു 10-15, ഒരു കൊമ്പിൽ ഒരു 10, അങ്ങനെ ഒരു 10-25 പൂക്കളാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കായയില്ല, എന്നിരുന്നാലും നമുക്ക് അതിൽ പകുതിയോളം നമുക്ക് കായായിട്ട് കിട്ടും. അപ്പോൾ ഒരു ഈ വർഷം ഒരു 10 എണ്ണം കിട്ടി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്കൊരു 50 എണ്ണമൊക്കെ നമുക്ക് കായ നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ അത്യാവശ്യം മരം വലുപ്പമായിട്ടുണ്ട്. 7 വർഷം ആകുമ്പോഴേക്കും നമുക്ക് ഇതിൽ പൂക്കൾ വരികയും ചെയ്യും. അതിനുള്ള കൊടുക്കേണ്ട വളങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇതിന് നന നനക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഈ സമയത്ത് വേനൽക്കാലം തുടങ്ങിയ സമയത്ത് നല്ലതുപോലെ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന ഒരിക്കലും കുറയ്ക്കരുത്. നന കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഇലകൾ വാടി പോവുകയും ചെയ്യും, അതുപോലെ മുട്ടുകൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന ഈ വേനൽക്കാല സമയത്ത് എപ്പോഴും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലതുപോലെ നന കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നനയുടെ കാര്യമാണെങ്കിൽ ഞാനിത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അത് നേരിട്ട് നമ്മുടെ ഇതിൻ്റെ കടക്കിലേക്ക് നമുക്ക് തിരിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നനവിൻ്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല. അതുപോലെ അങ്ങനെ നിങ്ങൾ വേസ്റ്റാക്കി കളയുന്ന വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കിച്ചൺ വേസ്റ്റിലത്തെ വെള്ളം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകമായിട്ടൊരു വളത്തിൻ്റെ കഴിവുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറേ വേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റൊക്കെ ആയതുകൊണ്ട് ഇതിന് ഒരുപാട് വളം കിട്ടാനായിട്ടും നല്ലതാണ്. പിന്നെ മാങ്കോസ്റ്റിൽ വർഷത്തിൽ 3 പ്രാവശ്യം നമ്മൾ വളം ചെയ്തു കൊടുക്കണം. 2 പ്രാവശ്യം നമ്മൾ വർഷക്കാല സമയത്തും അതുപോലെ 1 പ്രാവശ്യം നമ്മൾ വേനൽക്കാല സമയത്തുമാണ് വളം ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. ഒരു മെയിനായിട്ടുള്ളൊരു പ്രത്യേകത മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരുപാട് വെയിലടിക്കുന്ന സ്ഥലങ്ങളിലല്ല പൂത്തിരിക്കുന്നത് കേട്ടോ. വെയിലടി കുറഞ്ഞ കുറച്ച് തണലുള്ള സ്ഥലങ്ങളിലാണ് ഇത് പൂ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തണലുള്ള അതിൻ്റെ ചില്ലകളിലാണ് പൂ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തണലുള്ള സ്ഥലങ്ങളാണ് ഈ മാങ്കോസ് നടാനായിട്ട് ഏറ്റവും നല്ലത്. പടിഞ്ഞാറിനുള്ള നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് ഈ സൈഡുകളിലൊന്നും ഇതിന് പൂ വന്നിട്ടില്ല. അപ്പോൾ വെയിൽ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ വലിയ മരങ്ങളുടെ അടിയിൽ തന്നെ മാങ്കോസ്റ്റും വെച്ചിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പലരുടെ പ്രശ്നമാണ് മാങ്കോസ്റ്റിൻ്റെ പുതിയ തളിരുകൾ വരുന്നില്ല. പുതിയ തളിരുകൾ വന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് മാങ്കോസ്റ്റിൻ്റെ ഒരുപാട് ഇലകൾ ഉണ്ടാവുള്ളൂ. ഈ ബ്രാഞ്ചസുകളുടെ ഈ തലക്കിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ മുട്ട് വരിക. അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കായ്ഫലം കിട്ടും. പിന്നെ പലർക്കും മാങ്കോസിൻ്റെ ഇലകൾ വളരെ ചെറുതായി പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ വളർച്ചക്കുറവാണ് മെയിനായിട്ട് നമുക്ക് നൈട്രജൻ ചേർന്നിട്ടുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ ഒരുപാട്, അതുപോലെ നമുക്ക് ഫോസ്ഫറസ്, പൊട്ടാഷ് ഇതൊക്കെയാണ് നമ്മുടെ ഈ നമുക്ക് ഈ മാങ്കോസിനെ ചേർത്ത് കൊടുക്കേണ്ടത്. പൊട്ടാഷൊക്കെ ചേർത്ത് കൊടുത്താലാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ പൂക്കൾ വരുമ്പോൾ പൂക്കൾ വരാനായിട്ട് നല്ലത്. അപ്പോൾ ഇതിൻ്റെ തടി എന്ന് പറയുന്നത് ഇത്രയേ ആയിട്ടുള്ളൂ കേട്ടോ. ഒരു 7 വർഷം കഴിയുമ്പോഴേക്കും ഇത്ര തന്നെ ആവുള്ളൂ. നമുക്ക് സാധാരണ 8 വർഷം കഴിഞ്ഞാലാണ് നമ്മുടെ മാങ്കോസ്റ്റും പൂക്കാറുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി പൂക്കാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള വളങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. വളം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ചാണകം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോകളിലും ഞാനിപ്പോൾ വിശദമായിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചാണകമാണ്. ഇനി ചാണകമോ അതുപോലെ തന്നെ ഗോമൂത്രമോ ഒക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. 6-7 ലിറ്ററോളം ചാണകവെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചാണകം നേരിട്ട് കുറുക്കിയ വെള്ളമല്ല, അത് നമുക്ക് വെള്ളം നല്ലതുപോലെ ഡൈലൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എല്ലുപൊടിയാണ്. ഒരു 1/2 കിലോയോളം എല്ലുപൊടിയാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എല്ലുപൊടി നിങ്ങളുടെ മരത്തിനനുസരിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ വലിയ മരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മരം വർഷം എണ്ണം കൂടുമ്പോൾ നമുക്ക് കുറച്ച് അളവിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. അതുപോലെ നമ്മൾ എടുക്കുന്ന ഈ ചാണകത്തിൻ്റെ അളവിലും ചാണകവെള്ളത്തിൻ്റെ അളവിലും നമുക്ക് കൂട്ടി കൊടുക്കണം. നമുക്ക് അത്രയധികം വട്ടത്തിൽ വേണം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് 1 പിടിയോളം നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. എപ്പോഴും നല്ലതാണ് 1 പിടി വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കുക.
നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര നമുക്ക് പൊടി ചേർക്കും ചെയ്യാം. ഒരു കുറച്ച് ഒരു അച്ചോ രണ്ടോ അച്ചോ ഒക്കെ ശർക്കര നമുക്ക് ചീകി ഇതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സൂക്ഷ്മ മൂലകങ്ങൾ ഇതിനുണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈ മാംഗോസിനെ വളരാനായിട്ടും അതുപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്കിതിന് 7 ദിവസം നമ്മളിത് വെക്കുകയാണ് വേണ്ടത്. 7 ദിവസം വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫലം ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇരട്ടി ഫലം കിട്ടുകയും ചെയ്യും. പിണ്ണാക്കൊക്കെ ഇട്ട് നമ്മൾ നല്ലതുപോലെ കൂതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ ഒഴിക്കുകയാണ്. നമുക്ക് 7 ദിവസം വെയിറ്റ് ചെയ്യണില്ല. നമുക്കിപ്പോൾ ഇവിടെ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മാംഗോസിൻ്റെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മാംഗോസിന് നമുക്ക് ഈ വളം നമുക്ക് പ്രയോഗിച്ചു കൊടുക്കാം. ഏത് സമയത്താണെന്നുണ്ടെങ്കിലും മാംഗോസിന് നല്ലതുപോലെ തടം നമുക്ക് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ മാംഗോസിന് വളം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒരു 2 അടി വീതിയുള്ള ഒരു തടമാണ് നമ്മൾ കോരിയെടുക്കേണ്ടത്. ഇതിങ്ങനെ നമ്മൾ എല്ലാ സമയത്തും വർഷക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഇതുപോലെ ഫുൾ ടൈമായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ തടം കോരിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ വളം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും തടം വേണം. അപ്പോൾ നമ്മൾ മാംഗോസിന് വളം ചെയ്ത് കൊടുക്കുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിയൊക്കെ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഇതിൻ്റെ ചൂട്ടിലേക്ക് എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ മാംഗോസിന് ഇതുപോലെ പൂക്കാതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വളം പ്രയോഗിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ പൂക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. തലയ്ക്കിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ മുട്ട് വരിക. അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കായ്ഫലം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കൂടുതലധികം നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് നമുക്കൊരു 5-6 ദിവസം നമുക്ക് ഇതിനകത്തോട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയോളം വെച്ചതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.